ഗൾഫുകാരനായ റാഫിക്ക പെണ്ണ് കെട്ടി. ഞാൻ റസിയത്ത എന്ന് വിളിക്കും. റസിയത്ത വീട്ടിൽ വന്ന സമയം പാകത്തിന് മാത്രമേ തടി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യം അങ്ങനെയൊന്നും റസിയത്തെ മോശമായി കണ്ടിരുന്നില്ല. ഞാൻ ഫിസിയോതെറാപ്പിയൊക്കെ പഠിക്കുന്ന കാലമായിരുന്നു അത്. പഠനത്തിന് പിന്നിലാണേലും അതൊക്കെ കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കുറേ പെണ്ണുങ്ങളെ കിട്ടും എന്നൊക്കെ കരുതി പഠിക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ കോളേജിലെ പെമ്പിള്ളേരെയൊക്കെ വളർക്കാനൊക്കെ നോക്കി. പിന്നെ ടീച്ചർമാരെയും അതിനുവേണ്ടി ജിമ്മി വരെ പോയി നല്ലോണം ബോഡിയൊക്കെ റെഡിയാക്കി. പക്ഷെ എന്തു പറയാൻ, എനിക്ക് അങ്ങനെയൊന്നും ആരും വളയുന്നുണ്ടായിരുന്നില്ല. റാഫിക്ക കല്യാണത്തിന് 2 മാസം ലീവിന് വന്നതായിരുന്നു. എന്നെ പോലെയൊന്നും അല്ല, ദുബായിൽ പോയി എല്ലാവരും ചുവന്ന തുടുത്താണ് വരാറ്. പക്ഷെ ഇക്ക ആകെ കറുക്കാണ് ചെയ്തത്. സൈറ്റ് എഞ്ചിനീയർ ആണ് അവിടെ, പിന്നെ പറയണ്ടല്ലോ. കല്യാണം കഴിഞ്ഞ് മുകളിലാണ് അവരുടെയും മുറി, താഴെ ഉമ്മക്കൊരു മുറി, മുകളിൽ 2 എണ്ണം. കല്യാണത്തിനന്ന് ഞാൻ നല്ലോണം കുടിച്ചിരുന്നു. അതൊക്കെ കോളേജിൽ നിന്നും കിട്ടിയ ഓരോ ശീലങ്ങളാണ്. കല്യാണം കഴിഞ്ഞ് ഞാൻ നല്ല രീതിയിൽ റസിയത്താക്ക ബഹുമാനമൊക്കെ കൊടുത്തിരുന്നു. തിരിച്ച് എന്നെയും വലിയ കാര്യമായിരുന്നു. ആദ്യത്തെ 1 മാസം അവർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ല. മുഴുവൻ കറക്കം പല പല സ്ഥലത്തായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഞാൻ റസിയത്തെ കണ്ടപ്പോൾ തന്നെ ഒന്ന് ഞെട്ടി. എന്ത് ഭംഗിയാ കാണാൻ, ഞാനിങ്ങനെ നോക്കി നിന്നുപോയി. നല്ലോണം ഒന്ന് തടിച്ചിട്ടുണ്ട് ഇത്ത. പക്ഷേ താത്തയുടെ മുഖത്ത് എന്തോ വിഷമം പോലെ. പിന്നെയാണ് അറിഞ്ഞത് നാളെ കാലത്ത് റാഫിക്ക തിരിച്ചു പോവുകയാണെന്ന്. ഉമ്മാക്ക് കുറച്ച് അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് റസിയത്തായ ഇവിടെ നിർത്തുകയാണെന്നും പറഞ്ഞു. രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മ, ഡാ നീ അവളെ കൂടെ കൊണ്ടുപോക്കോ, എൻ്റെ അസുഖമൊന്നു നോക്കണ്ട. പിന്നെ ഷാഫി ഉണ്ടല്ലോ ഇവിടെ. ഷാഫി എന്ന് പറയുന്നത് ഞാനാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ റാഫിക്ക പറഞ്ഞു, അത് കുഴപ്പമില്ല ഉമ്മ, അവൾക്കെല്ലാം അറിയാം. ഷാഫി പോയാൽ ഉമ്മ ഒറ്റയ്ക്കല്ല ഇവിടെ ഉണ്ടാവുള്ളൂ. പക്ഷേ റസിയാത്ത ആകെ മൂഡ് ഔട്ടാണ്. എനിക്ക് 22 വയസ്സ്, അതിനേക്കാൾ പ്രായം കുറവാണ്. റസിയക്ക് 21 വയസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്ത എന്ന് വിളിക്കണമെന്ന് ഉമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി കിടക്കാനായി ഞാൻ മുറിയിൽ കയറിയപ്പോൾ റാഫിക്ക റസീത്തയുമായി റൂമിൽ വന്നു. റസീത്തയുടെ ഫോൺ എനിക്ക് തന്നു, പകരം പുതിയ ഫോൺ ഇക്ക മേടിച്ചു കൊടുത്തു. ഐഫോൺ കിട്ടിയപ്പോൾ പഴയ ഫോൺ എനിക്ക്. എൻ്റെ ഫോൺ കുറേ പഴയതാണ്. സത്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് ഒരു വീഡിയോ പോലും കാണാൻ കഴിയില്ല. കുറച്ച് കഴിഞ്ഞ് റസീത്ത പുതിയ ഐഫോൺ ഒക്കെ ആയി എൻ്റെ മുറിയിലേക്ക് വന്നു. കിടക്കാനായതുകൊണ്ട് ഷോളൊന്നും ഇല്ലാതെയാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ തന്നെ എൻ്റെ ഹൃദയം പടപടാ എന്നിടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഫോണെല്ലാം ശരിയാക്കി കൊടുക്കുമ്പോൾ അടുത്തിരുന്ന് ഞാൻ ഇത്തേ നന്നായി നോക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അതൊന്നും ശരിയല്ല എന്ന് മനസ്സിൽ തോന്നി. പക്ഷേ പോവാൻ നേരം റസിയാത്ത തിരിച്ചു വന്നു. എൻ്റെ അടുത്ത് വന്ന് റസിയത്തയുടെ പഴയ ഫോണിലെ ഒരു ഫോൾഡർ ഓപ്പൺ ആക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഡാ ഇതൊന്നും അതിലേക്ക് മാറ്റാൻ കഴിയൂലേ, കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് അതിൽ. അങ്ങനെ ഇതും പറഞ്ഞ് റസിയത്ത് എൻ്റെ അടുത്തേക്ക് വന്നു. അപൂർവമായി കിട്ടുന്ന ആ സന്ദർഭം ഞാൻ ഒഴിവാക്കിയില്ല. ഇത്തേ മാക്സിമം ഞാൻ എന്നിലേക്ക് അടുപ്പിച്ചു. അതിനായി ഞാൻ അറിയാമെങ്കിലും അത് നടക്കില്ല എന്ന് പറഞ്ഞ് ചുമ്മാ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു. ഏതിത്ത ഇതോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ലോക്കായതുകൊണ്ട് റസിയത്ത 321 ആണ് പാസ്വേഡ് എന്നുകൂടി പറഞ്ഞു തന്നു. അതിലെ കുറേ ഫോട്ടോസൊക്കെ ഞാൻ സെൻഡ് ആക്കി കൊടുത്തു. പോവാൻ നേരം ഗുഡ് നൈറ്റ് പറഞ്ഞ് റസിയത്ത പോയപ്പോൾ ഞാൻ ഇത്തേ ഇങ്ങനെ നോക്കുമായിരുന്നു. ഓ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഞാൻ ലൈറ്റ് ഓഫാക്കി ഫോണൊക്കെ കിട്ടിയ സന്തോഷത്തിൽ അതിലെ ഫോട്ടോ എല്ലാം നഷ്ടമാവാതെ ലാപ്പിലേക്ക് കയറ്റി വെച്ചു. കിടക്കയിൽ കിടന്ന് വാട്സപ്പ് ഓണാക്കി, ഫേസ്ബുക്കൊക്കെ റെഡിയാക്കി, നല്ല 4-5 വീഡിയോ ഡൗൺലോഡ് ചെയ്തു. ഇനി അത് ആരെങ്കിലും കാണണ്ടല്ലോ എന്ന് പേടിയിൽ ഞാൻ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഫോണിൽ തന്നെ പ്രൈവറ്റ് ഓപ്ഷനിൽ കൊടുത്തു. പ്രൈവറ്റ് ആക്കിയത് കാണാനായി ഞാൻ കുറച്ച് നോക്കി. അവസാനം സെറ്റിംഗ്സിൽ അത് കണ്ടു. പക്ഷേ ഓപ്പൺ ആക്കാൻ പാസ്വേഡ് വേണം. അപ്പോഴാണ് റസിയത്ത് പറഞ്ഞ പാസ്വേഡ് ഓർമ്മ വന്നത്. ഞാനത് കൊടുത്തതും ഓപ്പൺ ആയി. പക്ഷെ ഞാനന്ന് ഞെട്ടി. ഞാനിപ്പോൾ ആക്കിയ വീഡിയോ അല്ലാതെ ഇഷ്ടംപോലെ ഫോട്ടോസും പിന്നെ കുറേ വീഡിയോസും. ഫോട്ടോസ് കണ്ട് ഞാൻ ഞെട്ടി. അവരുടെ ഹണിമൂൺ ഫോട്ടോസ് ആണ്. പക്ഷെ ബെഡ്റൂമിൽ വെച്ച് അതൊന്നുമില്ലാതെ ഓരോ ഫോട്ടോ ഞാൻ നോക്കി. ഓരോന്നിലും ഉമ്മ വെക്കലും മറ്റ് പരിപാടികളുമായി അവർ രണ്ടുപേരും ആഘോഷിക്കുകയായിരുന്നു. ലാസ്റ്റ് 2 വീഡിയോയും ഉണ്ട്, അതും ഞാൻ ഓണാക്കി. ഹെഡ്സെറ്റിൽ ഇത്തയുടെ കരച്ചിൽ നന്നായി കേൾക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടും കേട്ടും എനിക്കാകെ എന്തോ പോലെയായി. ഞാൻ കുറച്ച് വെള്ളം കുടിക്കാനായി. അവരുടെ മുറിയുടെ മുന്നിക്കൂടെ പോകുമ്പോൾ അകത്തു നിന്നും ഇത്തയുടെ സൗണ്ട് കേൾക്കുന്നു. ഞാൻ വേഗം കീഹോളിൽ കൂടി അകത്തേക്ക് നോക്കി. അപ്പോൾ രണ്ടുപേരും വിയർത്തൊലിച്ച് നിൽക്കുകയായിരുന്നു, അതും നല്ല വേഗത്തിൽ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ക്ലൈമാക്സ് അടുത്തു തുടങ്ങിയെന്ന്. ഇത്തയൊക്കെയും ഒന്ന് അലറുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം കഴിഞ്ഞെന്ന്. ഞാൻ വേഗം താഴെ പോയി വെള്ളം കുടിച്ച് വരുമ്പോൾ ഹാളിൽ ഇക്കയുടെ ഫോൺ കുത്തിവെച്ചത് കണ്ടു. അതിൽ വല്ലതും ഉണ്ടോ നോക്കാനായി പ്രൈവറ്റായി വെച്ചത്. ഞാൻ പാസ്വേഡ് ഇക്ക അടിക്കുന്ന ഓർമ്മയിലൊന്ന് നോക്കി. ഞെട്ടിപ്പോയി ഞാൻ. ഇക്ക പല പല പെണ്ണുങ്ങളുടെ കൂടെ ദുബായിൽ കിടക്കുന്നു. വെറുതെ അല്ല ഇത്തയെ കൊണ്ടുപോകാത്തത്. ഞാനതൊക്കെ ഫോണിലാക്കി. ആവശ്യം വന്നാലോ? ഉറക്കം വരുന്നില്ല.
അപ്പോഴാണ് ഇക്കയുടെ ഫോണ് ചാർജിലിട്ട് സ്വിച്ച് ഓൺ ആക്കിയില്ല എന്ന് ഓർമ്മ വന്നത്. ഇക്കാക്ക് സംശയം തോന്നിയാലോ, ഞാൻ വേഗം പോയി ഓൺ ആക്കി. തിരിച്ചു വരുമ്പോഴും മുറിയിൽ ലൈറ്റ് കാണുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി അകത്തേക്കൊന്ന് നോക്കി. അപ്പോഴും ഇക്കയുടെ കളികൾ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി. ഞാനും മുറിയിൽ വന്നുറങ്ങി. രാവിലെ കാറിൽ ഞങ്ങൾ ഇക്കയെ കൊണ്ടുവിട്ടു വീട്ടിലെത്തി. അന്ന് രാത്രി ഓരോ ദിവസം താത്തയായി കൂടുതൽ അടുക്കാൻ നോക്കി. അങ്ങനെ ഇരിക്കെ ഇത്ത ഗർഭിണിയായി. പിന്നെ ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. എൻ്റെ കോളേജ് പഠനം കഴിഞ്ഞു. അത്യാവശ്യം സപ്ലിയൊക്കെ കിട്ടി. എന്നാലും നാട്ടിലെ ഒരു ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പിക്ക് അസിസ്റ്റൻ്റായി പോയി. പ്രസവം കഴിഞ്ഞ് താത്തയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഓരോ തിരക്കിലായി. 90-ാം ദിവസം രസീത്തയും മോനും വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞാൻ വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ ഇത്ത മോനെ എടുത്ത് നിൽക്കുന്നു. ഞാൻ ഞെട്ടി. നല്ലപോലെ ഇത്ത അടിച്ചിട്ടുണ്ട്. ഇത്ത കാണാനിപ്പോൾ നല്ല ഭംഗി വെച്ചിട്ടുണ്ട്. ഞാൻ വന്നതും റസീത്ത് എന്നോട് പറഞ്ഞു, നിനക്കിപ്പോൾ വലിയ ജോലിയൊക്കെ അല്ലേ മോനെ, ഒന്ന് കാണാൻ കൂടി വരാൻ നിനക്ക് വയ്യല്ലോ. ഇത്ത സോറി, ഞാൻ ഓരോ തിരക്കിലെന്ന് പറഞ്ഞു. ഇത്ത ദേഷ്യം കാണിച്ച് അകത്തേക്ക് തിരിഞ്ഞു നടക്കുമ്പോഴാണ് ഞാൻ അതെല്ലാം കാണുന്നത്. ഓഹ്, എൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനേ ആകുന്നില്ലായിരുന്നു കണ്ട കാഴ്ചകൾ ഒന്നും തന്നെ. അങ്ങനെ കുളിച്ചു വന്ന് മോനെ എടുക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല എങ്ങനെ എടുക്കണമെന്ന്. താത്ത, ഞാനൊന്ന് എടുത്തോട്ടെ. റസീത്ത, നീ എടുത്തോ, ശ്രദ്ധിച്ചാൽ മതി, കഴുത്തി താങ്ങി എടുക്കട്ടോ. ഇങ്ങനെയൊക്കെയാണ് പഠിക്കുക. മോനെ എടുക്കാനാണേലും ഇപ്പോൾ ഞാൻ നോക്കുന്നത് റസീത്ത എൻ്റെ കയ്യിൽ എടുക്കാനാണ്. അങ്ങനെ ഞാൻ പല പല സന്ദർഭങ്ങളിലായി ഇത്തയുമായി നല്ലോണം അടുക്കാൻ ശ്രമിച്ചു. ഓരോ ദിവസവും ഞാൻ റസീത്തയെ നോക്കുന്നതും ഒക്കെ ഇത്ത അറിയുന്നുണ്ടായിരുന്നു. ഓരോ ദിവസവും മോനെ എടുക്കുമ്പോൾ ഇത്തയുമായി എൻ്റെ കയ്യിൽ പോകുന്നതൊക്കെ ഇത്തയ്ക്ക് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ വർക്കിന് പോവാത്ത ദിവസം താഴേക്ക് രാവിലെ കഴിക്കാൻ വരുമ്പോൾ ഇത്ത ഒരു ചുരിദാറൊക്കെ ഇട്ട് എനിക്ക് ഭക്ഷണം എടുത്തു വെച്ച് തന്നു. അതിനിടയിൽ എൻ്റെ അടുത്ത് വന്ന് ഇത്ത ചോദിച്ചു, ഡാ നീ എന്തിനാടാ എന്നെ ഇങ്ങനെയൊക്കെ നോക്കുന്നേയെന്ന്. ഞാനപ്പോൾ ഒന്നും പറയാൻ കിട്ടാതെ ആകെ സ്തംഭിച്ചു പോയി നിന്നൊരവസ്ഥയായിരുന്നു അത്. ഞാൻ ഒന്നും പറയാതെ ഭക്ഷണം പോലും മുഴുവനാക്കാതെ അവിടെ നിന്നും എണീറ്റ് പോകാൻ ഒരുങ്ങിയപ്പോൾ ഇത്ത എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. നീ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു സത്യം പറഞ്ഞ. പക്ഷേ ഇത്തയുടെ മുഖത്തൊരു കള്ളച്ചിരി വിടരുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും എനിക്ക് മനസ്സിലായി ഇത്തയ്ക്കും സമ്മതമാണ്, ഇത്തയും ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഞാൻ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. പറയാനൊരു ന്യായവാദങ്ങളും ഇല്ലാതെ ചൂളിപ്പിടിച്ചിരിക്കേണ്ടി വരുന്ന നിമിഷങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. എന്നെ ആകെ വിയർക്കാൻ തുടങ്ങി. തലയിലൊരു വിറയൽ കടന്നു വരുന്ന പോലെ. എടാ, ഏട്ടത്തിയമ്മയുടെ ശബ്ദം ഇടിമുടക്കം പോലെ എൻ്റെ കാതിൽ വന്നടിച്ചു. നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാതെ? പട്ടിണി കിടക്കാനുള്ള ഭാവമാണോ? ഏട്ടത്തിയമ്മയുടെ സ്വരം ഇന്ന് വരെ കാണാൻ പറ്റാത്ത പോലെ പരുഷമായിരുന്നു. എനിക്ക് വേണ്ട, വിശപ്പില്ല. ഞാൻ അവരുടെ മുഖത്ത് നോക്കാതെ വെക്കി. ആഹാ, അവരുടെ സ്വരം അങ്ങേയറ്റം ഈർഷ്യ നിറഞ്ഞതായി. വിശപ്പില്ലേ? എങ്ങനെ ഉണ്ടാവണേ? മനസ്സിൽ വേറെയല്ലേ ചിന്ത? എന്നാലും അയ്യേ, ഓർക്കാൻ കൂടി പയ്യ. എങ്ങനെ അങ്ങനെ വൃത്തികെട്ട രീതിയിലൊക്കെ ചിന്തിക്കാൻ പറ്റണയാവോ വഷളൻ. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അഴുകിയ ഓടയിൽ വീണ പോലെ ദേഹമാകെ ചൂളി വിയർത്തു. ഏട്ടത്തിയമ്മയിൽ നിന്ന് വരുന്ന വാക്കുകളേക്കാൾ ആ സ്നേഹം എന്നേക്കുമായി നഷ്ടപ്പെടുത്തിയല്ലോ എന്ന ചിന്തയായിരുന്നു. സങ്കടവും അപമാനവും കുറ്റബോധവും സഹിക്കാതെ ഞാൻ കമിഴ്ന്നു വീണ് വിങ്ങിപ്പൊട്ടി. അയ്യോ, എന്താ ഇത്? എന്താ ഇപ്പൊ ഉണ്ടായി? എന്തിനാ കരയുന്നേ? ഏട്ടത്തിയമ്മയുടെ ശബ്ദത്തിൽ വേവലാതി പടർന്നു. അവർ എൻ്റെ അടുത്തായി കിടക്കയിൽ വന്നിരുന്നു. എൻ്റെ അമ്പൂട്ട, ഏട്ടത്തി വെറുതെ തമാശ കാണിക്കല്ലായിരുന്നോ? അതിനാണോ ഇങ്ങനെ കരയണത്? ദേ, ഏട്ടത്തിക്ക് സങ്കടം വരണുണ്ട്, എഴുന്നേറ്റ് വാ. ആ ശബ്ദം